പേടി കൂടുതലാണ്. മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ കൂട്ടു ചെല്ലണം ഇവിടെ നിൽക്കുമ്പോൾ. അതെനിക്കറിയുന്ന കാര്യം. ആ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഒരു 4 മണി നേരത്ത് ഇറങ്ങി പുലർച്ചെ ഓടാന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് പിന്നാലെ ഓടാൻ പാടില്ലേ? അവൾ പോയപ്പോ ഇത്ര പിന്നാലെ ഓടിയാൽ അവളെ അവളെ കയ്യെത്തി പിടിക്കാവുന്ന കാര്യമല്ല. ഒന്നില്ലേ നിനക്ക് വണ്ടി, നിനക്ക് പിന്നാലെ ഓടി പോയിട്ട് പിടിക്കാവുന്ന കാര്യമല്ലേ ഉള്ളോ? എന്നിട്ട് നിനക്ക് എന്തൊക്കെ കിട്ടിയില്ല എന്ന് പറയുന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞപ്പോ ഫോൺ പിന്നെ വിളിക്കാന്നോട്ടോ ഫോൺ വെച്ചു. ഓരോ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ വിസ്മയമാർ ഈ ലോകത്ത് ഉടലെടുക്കുകയാണ്. ഇന്റർനെറ്റ് കണക്ഷൻ വഴി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൗഹൃദം, ഇതെല്ലാം ഓരോരുത്തരെ ചാടിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇല്ലായ്മകളിൽ നിന്നും ആരും മനസ്സിലാക്കുന്നില്ല. കുട്ടികൾക്ക് ഇന്റർനെറ്റ് ഒരു കൗതുകം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ഒരു കൗതുകം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താന്ന് ചിന്തിക്കാതെ കുട്ടികളും ചെന്ന് ചാടുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ച് ഒരു അന്യ പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടി. നീ ഇത് വേണ്ടാന്ന് വെച്ചാൽ നീ വേറെ നീ കല്യാണം കഴിക്കാനാണോ? ഇല്ല, ഞാൻ ഒരിക്കലും ഇനി കല്യാണം കഴിക്കില്ല. ഞാൻ മരണം വരെ ഞാൻ കല്യാണം കഴിക്കില്ല. ഞാൻ സ്വന്തമായി എനിക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകുന്നതല്ലേ. ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ട് ഞാൻ ജോലി എടുത്തിട്ട് ഞാൻ ജീവിച്ചോണ്ടെന്ന് പറയും. അപ്പം ഞാൻ മോളെ 10-20 വയസ്സെല്ലാം ആയിട്ടുള്ളൂ. നീ ഇത്ര വേഗം കല്യാണം കഴിഞ്ഞു, ഇത്ര വേഗം ഇങ്ങനെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. നീ എന്തെങ്ങനെ പറയുന്നെന്ന് കാര്യം പറ. അതിനൊന്നും അവൾ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് നീ വേണ്ടാത്തൊന്നും ചിന്തിക്കില്ല. ഞാൻ കുറച്ച് നല്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അവൾക്ക് ഇത്തിരി സമാധാനം കിട്ടും. അപ്പം എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ എന്ത് വന്നാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല കേട്ടാ. അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ കേൾക്കുന്നത് ആ പെൺകുട്ടി ഒരു ചാലിൽ മരണപ്പെട്ട് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അത് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ ഇതുവരെ തിരിച്ചറിവില്ല. മരണം കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയിട്ട് 1 മാസത്തിൽ കൂടുതലായി അവരുടെ അച്ഛനും അമ്മയും കയറുകിടങ്ങാത്ത പടികളില്ല. ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ആ കുടുംബത്തിന് അന്യമായി നിൽക്കുകയാണ്. രഞ്ജിഷയുടെ മാതാപിതാക്കളോട് രഞ്ജിഷയ്ക്കുണ്ടായ അനുഭവം എന്താണെന്നുള്ളത് ചോദിച്ചറിയാം അന്വേഷണ ടീമിലൂടെ. നിജിഷയുടെ അച്ഛൻ അല്ലേ? നിങ്ങൾ ഈ നിജിഷ ഇതുപോലെ അത്യാഹിതം സംഭവിച്ചു എന്നുള്ളത് എപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്? 3:45 അവിടെ പാവറ്റ് സ്റ്റേഷനിൽ പോലീസുകാരെ വിളിക്കുകയാണ്. ആദ്യം നിങ്ങളെ വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത്? അപ്പൊ ഞങ്ങൾ ഉറക്കത്തിൽ ഉറക്കണ 2 പ്രാവശ്യം റിംഗ് ചെയ്തപ്പോൾ ഞാൻ ഫോൺ എടുക്കണം. ഫോൺ എടുത്തപ്പോ പറഞ്ഞ സ്റ്റേഷനിൽ തന്നെ മോളവിടെ എത്തിയെന്ന് ചോദിച്ചു. ഒരു സപ്രാവശ്യം നമ്മള് ഒരു ഇത് അറിയില്ലല്ലോ. മോളവിടെ എത്തിയെന്ന് വെച്ചിട്ട് ഞാൻ ഞെട്ടി. മോളവിടെ എത്തി എന്താ കാര്യം ചോദിച്ചു. മോള് അവിടെ ബിസിയാണ്, ഇവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. വേറെ ഒന്നും പറഞ്ഞില്ല, ബിസിങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ സ്റ്റേഷനിൻ്റെ ഇവര് ആൾക്കാരൊക്കെ പരാതിയായിട്ട് അവിടെ വന്നിട്ടുള്ളതാണ്. അത് വേറെ കൊണ്ട് വിളിച്ച ചോദിച്ച അവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. പിന്നെ അവർ ഫോൺ വെച്ചു. അപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് മിസ്സിങ്? പിന്നെ വേറെ കോള് വന്നു വീണ്ടും അവരെ വീട്ടിൽ. അതിനുശേഷം പിന്നെ ആരുടെ കോളാണ് പിന്നീട് വന്നത്? കോള് അവരെ വീട്ടിൽ നിന്നാണ് വന്നത്. ആരുടെയാണ് കോള് വന്നത് അവരെ വീട്ടിൽ? അതായത് മാമനെ ഞാൻ വിളിക്കേണ്ടത്, ഞാൻ വിളിച്ചു. ആരുടെ മാമനെ? അമ്മാവനെയാണ് വിളിച്ചു. എന്റെ നമ്പർ ഉണ്ട്. എന്തും മോളെ കാണണില്ല എന്ന് പറഞ്ഞിട്ട് മിസ്സിങ് ആണ്. എന്റെ സംഭവം അറിയില്ല. അവള് പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോയിന്ന് പറഞ്ഞ 1 മണി നേരത്ത് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവര് വിളിച്ചു. ഇവിടെ വിളിച്ചപ്പോൾ ഇവള് പിന്നിലേക്ക് നോക്കിയിട്ട് നടന്നു. അപ്പോൾ ഇവൻ ഈ ചെറുചേർക്കൻ ഫ്രണ്ടിലേക്ക് കാലു വെച്ചിട്ട് ബാക്കിലേക്ക് വന്നിട്ട് കണ്ണാട എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവം പറഞ്ഞു. ഞാൻ സ്വതവേ കണ്ണാട നോക്കി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അതൊരു കണ്ണാട എടുക്കാൻ പോയി. ആ പോയി നേരം കൊണ്ട് ഇവളെ കാണണ്ടായിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചു, ഇത്രയും ഒരു കുട്ടി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ കാണാണ്ടാവാന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചില്ലേ? ഞങ്ങളെല്ലായിടത്തും അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് നേരം കൊണ്ടാണ് അന്വേഷിച്ച് നിർത്തിയത്. പിന്നീട് മരിച്ച വിവരം എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? മരിച്ച വിവരം അറിയണത് 10:30 അതുവരെയ്ക്ക് ഞാൻ ശേഷം ഞാൻ അപ്പൊ തന്നെ രാവിലെ 10:30 അതിക്കും പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഒരു 7:30 ഇവിടുന്ന് നമ്മുടെ ഒരു പാർട്ടിയിലെ ഒരു മെമ്പറുണ്ട്, ആളെ വീട്ടിൽ പോയി ആളോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. മോളെ മിസ്സിങ് ആണ്, നമുക്ക് സ്റ്റേഷൻ വരെ പോകണം എന്ന് പറഞ്ഞു.
ശേഷം നമ്മൾ ആദ്യം പരാതി കൊടുത്തിരുന്നത്. ഹരികൃഷ്ണന്റെ ഒപ്പം മുൻപ് മകള് പോയപ്പോ നിങ്ങൾ പരാതി ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് മോള് മിസ്സിംഗ് ഫസ്റ്റ്, അതായത് 2021 ജൂൺ മാസത്തിൽ മകളെ കാണാതായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോ വീണ്ടും നിങ്ങൾ പോയി പരാതി സ്റ്റേഷനിൽ ഇന്നലെ പോയി കൊടുത്തു. അത് ഇന്നാണ് പോയത്? ഇന്നാണ് സ്റ്റേഷനിൽ പോയത്. സ്റ്റേഷനിലേക്ക് പോയത് അതിന് മുന്നേ ഞങ്ങള് പാവർട്ടി, അപ്പൊ ഇവര് പറഞ്ഞു പാവർട്ടിയിലാണ് ഇതിന്റെ കവര സ്ഥലം, പാവർട്ടിയിലാണ് തൈക്കാവ് പാവർട്ടിയാണ്. അപ്പൊ സ്റ്റേഷൻ അവിടെയും അതിർത്തി അന്തികാടായിട്ട് ബന്ധമില്ല. അപ്പൊ അന്തികാട്ടിക്ക് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ പോയി അവിടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവര് കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ പോയിട്ട് വരാൻ പറയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വണ്ടി എടുത്തിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി അവിടുത്തെ സാഹചര്യമൊക്കെ കണ്ട് ചിലപ്പോൾ സി ഐ അവിടെ ഉണ്ട്. സി ഐ പറഞ്ഞു എനിക്കൊരു പെറ്റീഷനോട് അവിടെ എഴുതി തരണം. എന്നിട്ട് സ്റ്റേഷനിലേക്ക് രണ്ടാമത് വീണ്ടും അങ്ങോട്ട് തന്നെ പാവർട്ടിക്ക് തന്നെ വിളിച്ചു. അവിടെ വിളിച്ച് കുറേ നേരം സംസാരിച്ച് മൊഴിയൊക്കെ എടുത്തു. അപ്പോൾ ഒരു 10:30 കൂടെ വന്ന ആളോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ബോഡിയുടെ കാര്യം എനിക്കറിയില്ല, ആളോട് പറഞ്ഞു ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ആയിരിക്കും പിന്നെ ഇതൊരു കിണറിൽ ഫയർഫോഴ്സ് ഒക്കെ വെച്ചിട്ട് അവരുടെ വീട്ടു പരിസരത്തുള്ള കിണറുകളിലെല്ലാവരും. അപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ സി ഐ പറഞ്ഞു പുഴവക്കത്ത് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനോട് പറഞ്ഞു പേടിക്കണ്ട, അപ്പം തന്നെ പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, ഒരു സീറോ അന്വേഷണം ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേ അതപ്പം ഞാനപ്പോൾ അത്ര കാര്യമായിരിക്കില്ല, നമ്മളിപ്പോൾ അങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അങ്ങനെ സി ഐ ആളോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പൊക്കോ. അത് ആൾ തന്നെ കൂടി ഞാൻ വണ്ടി ഓടിച്ചിരുന്നു. അങ്ങനെ അനമാവലിക്ക് എത്തി. അനമാവലി എത്തിയപ്പോൾ ആൾ പറഞ്ഞു ഈ വണ്ടി നിർത്ത്. എന്നിട്ട് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു മോള് പോയി ബോഡി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനൊരു സ്ട്രക്കായി, പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാതെ കണ്ടിട്ടില്ലായിരുന്നു. ഒരു കണക്കിന് ഞാൻ വീട്ടിൽ ബോഡിയുടെ അടുത്തേക്ക് വണ്ടി കൊണ്ടുപോയി. പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ബോഡി കാണുന്നുണ്ടായി. പിന്നെ നമുക്ക് സമ്മതം പറ്റി, നല്ല സാഹചര്യമല്ലേ. അതങ്ങനെ അവിടത്തെ കഴിഞ്ഞിട്ട് തന്നെ വീണ്ടും സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോയി. അവിടെ ഇരുത്തി കുറേ നേരം മൊഴികളൊക്കെ എടുത്ത് സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് എഴുതി ചെറുമണിക്ക് 1 മണിയായി. അപ്പോഴും ഭാര്യ അറിഞ്ഞിട്ടില്ല, ഭാര്യയാണ് ഞാൻ അറിയിച്ചിട്ടില്ല. 10:30 ഇറക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിളക്ക് വിളിക്കുന്നു, ഇവള് ഏതേ രീതിയിൽ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. 5 മിനിറ്റ് കൂടുമ്പോൾ നിൽക്കുമ്പോൾ അയാൾ പറയും എന്താ വരാത്ത, എന്താ വരാത്ത, ഞാനിപ്പോൾ വരാം, ഇപ്പോൾ വരാം, ഇവിടെ ഇവരോട് വിടണ്ടേ, സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളാവണ്ടേ. അപ്പോൾ അതുവരെ കാത്തിരുന്നപ്പോൾ 12:30 1 മണിയോടുകൂടി എന്നോട് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. ഭർത്താക്കന്മാർ പെണ്ണുങ്ങളെ തല്ലിയിട്ടും കുടിച്ചു വന്ന തല്ലിയിട്ടും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ പിടിച്ചു നിൽക്കുന്നവരുണ്ട്, വിട്ടു പോകണവരുണ്ട്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞു, നിനക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ, ഞാൻ അച്ഛനും അമ്മയും ചേട്ടൻ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടാ, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ അതിനൊന്നും അവള് മറുപടി പറയുന്നില്ല. അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മൗനം പാലിച്ചു മറുപടി പറയുന്നില്ല. പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമേ അങ്ങനെ പറഞ്ഞോളൂ. പിന്നെ എന്നോട് എൻ്റെ വിഷമം കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ല, അവള് എനിക്ക് സുഖമാണ് സന്തോഷം എന്ന് പറയും. ഇതും പറയും എൻ്റെ ഇടയിൽ കൂടെ മരിക്കുന്നതിന്റെ കുറച്ച് മുന്നേക്കാളും മുന്നേ തന്നെ ലാസ്റ്റ് വിളിച്ചത് ഈ 26-ന്. പിന്നെ അവള് എന്നെ വിളിച്ചിട്ടില്ല. 26-ന് ശേഷം അമ്മേനെ വിളിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ടില്ല? ഞാൻ മനസ്സിൽ വിഷമം ഉണ്ട്, വിളിക്കണം വിളിക്കണം എന്നുണ്ട്. ഞാൻ അതിന്റെ തല മരിക്കണ തലേദിവസവും കൂടി ഞാൻ ഇങ്ങനെ പോയ കാരണം ഞാനല്ല വിളിക്കാറ്, അവൾ ഇങ്ങോട്ട് വിളിക്കാറ്. എനിക്ക് അവളെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ മോനോടോ മോളോടോ പറയും, മോളെ അവരെ വീട് എങ്ങനെയാണ്, അവരെ ആൾക്കാരെ എങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ വിളിക്കുന്ന നേരത്തെ അവൾ ഫോൺ എടുക്കുമ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല, അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ. അപ്പോൾ മക്കളോട് പറയും മോളെ അവൾക്ക് എപ്പോഴാണ് ഒഴിവെന്ന് വെച്ചാൽ ഒന്ന് മെസ്സേജ് അയക്കി എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞോളാം എന്നറിയും. അപ്പോൾ അവൾ വൈകുന്നേരമാണ് വിളിക്കുക, വൈകുന്നേരം ഒരു 6:30 7 മണിയാവുമ്പോൾ ആ മെസ്സേജ് കണ്ട അപ്പോൾ അവൾ എന്നെ 7 മണിയാകുമ്പോൾ വിളിക്കും. ഇപ്രാവശ്യം എന്തോ എനിക്ക് മനസ്സിൽ വിഷമമുണ്ടെങ്കിലും എനിക്ക് അവിടെ വിളിക്കാൻ തോന്നില്ല, ഞാൻ അവരോട് പറഞ്ഞില്ല, അത് കാരണം അങ്ങനെ വിട്ടുപോയി. അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഒരു വിവരം അമ്മ എങ്ങനെ അറിയുന്നത്? മരിച്ച വിവരം
മരിച്ച വിവരം അറിയുന്നത് വൈകുന്നേരം നമുക്ക് 4 മണി സമയത്താണ് ഒരു കോള് വന്നു. ഞാൻ അലാറം 4 മണിക്ക് അലാറം വയ്ക്കാറുണ്ട്. അലാറം വെച്ചതെന്ന് വെച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തു വരണം. രണ്ടാമത്തെ അടിച്ചപ്പോൾ എടുത്തു. എടുത്തപ്പോൾ രാത്രിയല്ലേ, നല്ല സൈലൻ്റ് അല്ലേ. അപ്പം നിജിഷയുടെ അച്ഛനല്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യം മാത്രം ഞാൻ കേട്ടുള്ളൂ. ഞാനത് കേട്ടപ്പോൾ എനിക്കപ്പോൾ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് സങ്കടം പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. അവളെ കോള് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആദിന്. അപ്പം ഇത് കേട്ട പക്ഷേ ഞാൻ ബാക്കിയൊന്നും കേൾക്കാൻ നിന്നില്ല. എൻ്റെ ഫോണെടുത്ത് വേഗം ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് അവളെ ഫോൺ അവളെ ഫോണിലേക്ക് ഞാൻ വിളിക്കുകയാണ് ചെയ്തത്. അവളെ കിട്ടുമല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ ഫോൺ വിളിച്ചത്. ഫോൺ വിളിച്ചപ്പോൾ വേറെ ആരോണ് എടുത്തത്. അവർ സ്റ്റേഷനിൽ നിൽക്കണു. അപ്പോൾ അവിടെ എന്താ ഉണ്ടായത് ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ എന്തോ വാക്കുതർക്കം ഉണ്ടായി ഭാര്യയും ഭർത്താവ് നിഷയും ഹരികൃഷ്ണനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിട്ട് നിഷ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. അവൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് ഇറങ്ങിപ്പോയിട്ട് ഇവർ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ വിളിച്ചില്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് അവളെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അവൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു. അവൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ എന്താ ഉണ്ടായി ഞാൻ ചോദിച്ചു. അപ്പോൾ അവനും പറഞ്ഞു നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായി, അവൾ ഇറങ്ങി ഓടി. അപ്പം ഞാൻ ചോദിച്ചു നീ ഇറങ്ങി ഓടി എന്ന് പറയുന്നുണ്ട്, ഇവൻ ഒരാണല്ലേ. ഒരു പാതിരാത്രിക്ക് പാതിര നേരത്തെ ഒരു പെൺകുട്ടിക്ക് എന്തോരം ദൂരം അവൾക്ക് ഇരുട്ടത്തോടാൻ പറ്റും. അവൾ രാത്രി പുറത്തിറങ്ങില്ല, അവൾക്ക് പേടി കൂടലാണ്. മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ കൂട്ടി ചെല്ലണം ഇവിടെ നിൽക്കുമ്പോൾ. അത് ചോദിച്ചു എന്തുകൊണ്ടാണ് പിന്നാലെ പോവാതിരുന്നതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി വ്യക്തമായിട്ടൊരു മറുപടി ഹരികൃഷ്ണൻ പറഞ്ഞിട്ടില്ല. 5-6 വർഷം കഴിഞ്ഞിട്ടുണ്ടായ മോളാണ് കാത്തിരുന്നിട്ടുണ്ടായ മോള്. ഞങ്ങളെ വളർത്തിയത് അത്ര നല്ല രീതിയിലായിരുന്നു. ചേട്ടന് വയ്യാണ്ടായോടുകൂടി ഞങ്ങളെ സാഹചര്യങ്ങളൊക്കെ പാതാളത്തില്. എന്താ പറ്റിയത് ഹസ്ബൻഡിന്? ചേട്ടന് വീണിട്ട് ഇവിടുത്തെ നാടി ഞാൻ പിന്നെ ശതം പറ്റി രക്തോട്ടല്ലാന്നാണ് ഡോക്ടർ പറയുന്നത്. ആളാ അതിപ്പനെ വളർത്തിയ കൈയും കാലിനും സ്വാധീനം കുറവുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പം ലോട്ടറി വിറ്റിട്ടാണ് ജീവിക്കുന്നത്. അവളെ കൊണ്ടുവരാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഇപ്പില്ല. അപ്പൊ സാവധാനം പോലെ ചെയ്യാന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലും ജിഷിത ആവശ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ അമ്മ എന്നെ കൊണ്ടുവരുമോന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്? ആഗ്രഹം ഉണ്ട് വരണമെന്ന്. അപ്പൊ ഞാൻ പറയും. പ്രകടിപ്പിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് എന്നോട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ താമസ കൂടെ ഒരു ദിവസം ഞാൻ പറഞ്ഞു താഴെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടല്ലോ. അപ്പൊ നീ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് തന്നെ നിന്നെ വിളിച്ച് കയറ്റിയാലും നാളെ അവൾക്ക് അതൊരു ഇതാവില്ലേ. അവൾ ചെയ്തു, അവളെ കയറ്റി. അപ്പൊ എനിക്കും അങ്ങനെ ഒരു ഇത് വന്നാൽ അവൾക്കും തെറ്റ് ചെയ്യാനുള്ള ഇത് തോന്നല് വരില്ലേ. നിന്നെ വിളിക്കുക വരട്ടെ, സമാധാനപ്പെടുന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളോട്. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എനിക്ക് ഇവിടെ പറ്റുന്നില്ല എന്ന് മാത്രമേ, എന്നെ കൊണ്ട് ഇവിടെ പറ്റുന്നില്ല എന്ന് മാത്രമേ അമ്മേനോട് പറഞ്ഞിട്ടുള്ളൂ. അവസാനം എന്നോട് പറഞ്ഞു അമ്മ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ആരോടെങ്കിലും പറഞ്ഞതായിട്ട് അറിവുണ്ടോ? കൂട്ടുകാരിയോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. കൂട്ടുകാരികളോട് ഒന്നും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. അമ്മ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്റെ അറിവില്ലായതുകൊണ്ട് ഞാൻ ചെയ്തു തെറ്റ്. എനിക്ക് തെറ്റ് പറ്റി എന്ന് മനസ്സിലായി. ഇപ്പൊ എനിക്ക് ബോധ്യം, ഞാനത് എനിക്ക് തെറ്റ് തിരുത്താൻ പറ്റില്ലല്ലോ. ഇനി തെറ്റ് പറ്റിയില്ല, ഇനി ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ ഇനി തെറ്റ് ഇനി തിരുത്താൻ ഇനി വേറെ മാർഗമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ഇനി കല്യാണം കഴിച്ചു പോയില്ലേ, ഇനി അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുന്ന് ഞാൻ ഉപദേശിക്കാറുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവളങ്ങോട് ഞങ്ങൾ വിളിച്ചു കൊണ്ടുവരായിരുന്നു. പക്ഷെ അവളൊന്നും പറയുന്നില്ല. അവളിങ്ങനെ പോയത് കൊണ്ടായിരിക്കും. പിന്നെ അച്ഛൻ അമ്മേരെ അവസ്ഥ ഇതാണ്, അച്ഛൻ വയ്യാത്തതാണ്. എനിക്കിനി ഒരു വിഷമം കേട്ടുവിടാത്ത ഒരാളാണ്. സങ്കടങ്ങൾ മക്കളെ സങ്കടങ്ങളൊന്നും കേട്ടുവിടാത്ത ആളാണ്. അത് അവൾക്ക് നല്ലോണം അറിയുക. അതുകൊണ്ടായിരിക്കും അവൾ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക.